Namaskaram. KPC Sikhedri Ruksha Vimashan Munichunda, PS Prasanth Windu Rengata Tirikuyana. Congress name Badi Chirikuna Sankarana Rokangale Chundikati, Sonia Gandhikum Rahul Gandhikum Mail Aichengilum, Ada Gauru Tiludukade, Tane Purata Kanula Guda Lochiniana, Congress Nedurtham Nada Theatre. Muppa the Varshate, Congress Prasthanathile, Pravartanam Avasani Pitcher, cpim and the Prasthanathil Chair and Tirumanichada, Vedana Chanagamaichila, Sankarana Anupungal Kondana. Sankarana Talatil Ulpati Janadipatiam Pali Chugunda, Palaneda Clodum, Annuation Samadiki Munilum, Paradinal Gedinisheshum, Enda Paradike, Nyarun Nature Vishingalco, KPCC Presidento, Mathea Dengil Mudrana Nedakalo, Annuation Samudio, Uru William Kalpiginilla. ഈ ഒരു ബോധ്യം എനിക്ക് വന്നതിനു ശേഷമാണ് വളരെ വേദനയോട് കൂടി ഞാൻ പാർട്ടി വിട്ട് പോയത് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആദ്യ സംഭവമൊന്നുമല്ല അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയും അന്വേഷണ റിപ്പോർട്ടിൽ കടലാസിൽ ഒതുങ്ങുന്നതും കോൺഗ്രസിന്റെ പതിവ് സംഘടനാശൈലിയുമാണ് LDF നേതൃത്വം നൽകുന്ന സർക്കാരിന് അനുകൂലമായി ജനങ്ങൾക്കിടയിൽ അനുകൂല തരംഗം ഉണ്ടായിരുന്നു എന്നതും ആ തരംഗത്തെ അതിജീവിക്കാനുള്ള സംഘടനാ ഫലമോ വിശ്വാസ്യതയോ യുഡിഎഫ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല അതും നമ്മുടെ ചില മാഫിയ സംഘങ്ങളുടെ പാരവിപ്പും കൂടിയായപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫ് വിജയം ഒരു സീറ്റിലാണ് ഒതുങ്ങിയത് അതുകൊണ്ട് തന്നെ പരാജയത്തിൽ എല്ലാം തകർന്നുവെന്ന കാഴ്ചപ്പാടും എനിക്കുണ്ടായിരുന്നില്ല Election Parachitin Shisham, Anate KPCC President Aya, Sri Mullappally Ramachandrane Neril Kanugim, Electionumai Bandapetta Paradi Paranyadumilla, Enal, Nedumangada Mandalatile Teranyadupumai Bandapetta, Sri Palod Review, Mafia Sangatine, Sakhali Vivangalu Mullappally Ramachandran Sar, Nana Imanasila Girnu, Ademadabi Privato, Tanuru Paradim Nalgila, Ingilumyani Kaseri Lundagumegil, Tolpikan Gudalo. ഗൂഢാലോചന നടത്തിയ ഒരാളെയും ഭാരവാഹിയായി തുടരുവാൻ അനുവദിക്കില്ല സ്ഥാനാർത്ഥി ആയതുമുതൽ വോട്ടെണ്ണൽ വരെ രഹസ്യമായി തോൽപ്പിക്കാൻ ശ്രമിച്ചർ വോട്ടെണ്ണലിനു ശേഷം എന്നെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ല എന്ന പരസ്യമായി നിലപാടെടുത്തു അത്തരം പ്രവർത്തനങ്ങൾ ഈ മാഫിയ സംഘം ശക്തമായി തുടരുമ്പോഴാണ് പുതിയ കെപിസിസി പ്രസിഡന്റ് വരുന്നത് അങ്ങനെയാണ് ഇലക്ഷന് ശേഷമുള്ള എൻ്റെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പരാതി നൽകാൻ ഞാൻ തീരുമാനിച്ചത് ഏകദേശം ഒരു മണിക്കൂറോളം പുതിയ കെപിസിസി പ്രസിഡന്റുമായി അനുഭവങ്ങൾ പങ്കുവെച്ച് രേഖാമൂലം പരാതി നൽകി പിന്നീട് കെപിസിസി ചുമതലപ്പെടുത്തിയ അന്വേഷണ സമിതിക്ക് മുന്നിലും പരാതിപ്പെട്ടു എൻ്റെ പരാതി ആരെയും പുറത്താക്കണമെന്നായിരുന്നില്ല മറിച്ച് തോൽപ്പിക്കാനും സംഘടനാ പ്രവർത്തനം തടയുവാനും ശ്രമിക്കുന്നവരെ പാർട്ടിയുടെ കടിഞ്ഞാലേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ എൻ്റെ പരാതി കെപിസിസി പ്രസിഡന്റോ അന്വേഷണ സമിതിയോ ചെവികൊണ്ടില്ല മാത്രമല്ല അവരെ തന്നെ തിരിഞ്ഞുപിടിച്ച് നിയമിക്കുകയും ചെയ്തിരുന്നു ജനാധിപത്യ മര്യാദയും ഉൾപാർട്ടി ജനാധിപത്യവും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള എൻ്റെ ഈ പോരാട്ടം പൂർണ്ണമായും പരാജയപ്പെട്ടതുകൊണ്ടാണ് ഞാനിതൊക്കെ തുറന്നു പറയാൻ നിർബന്ധിതനായത് ഉടനെ എന്നെ സസ്പെൻഡ് ചെയ്തു എന്നിട്ടും ആ നടപടി അംഗീകരിച്ചുകൊണ്ട് സംഘടനയിൽ ഉറച്ചു നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന സംഘടനാ രോഗങ്ങളെ ചൂണ്ടിക്കാട്ടി സോണിയയ്ക്കും രാഹുലിനും മെയിൽ അയച്ചു മെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാതെ എന്നെ പുറത്താക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു കോൺഗ്രസ് നേതൃത്വം എടുത്തത് അങ്ങനെയാണ് 30 വർഷത്തെ കോൺഗ്രസ് പ്രവർത്തനം എനിക്ക് മനോവേദനയോടെ അവസാനിപ്പിക്കേണ്ടി വന്നത്